ഹലോ ഗായ്സ്, എല്ലാവരും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. മീൻസ് മീ അപ്പൂ. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു ഗായ്സ്. അപ്പോൾ ഞാൻ പണ്ടത്തെ അപ്പുവാണ് ഗായ്സ്. ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട് കംബാക്കായി ഗായ്സ്. ഞാൻ 2 വർഷം വീഡിയോ ഇടാതിരുന്നു ഗായ്സ്. അപ്പോൾ ഞാൻ 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ എനിക്ക് 20 സബ്സ്ക്രൈബ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങ് യൂട്യൂബ് ചാനൽ നിർത്താണ്. പിന്നെ എൻ്റെ മനസ്സിന് വന്നു, പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നിർത്തണ്ടടാ അത്, ഫസ്റ്റൊക്കെ അങ്ങനെ തന്നെ, പിന്നെ നീ കയറും, എല്ലാവരും അങ്ങനെ തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സൊക്കെ മാറി ഗായ്സ്. അപ്പോഴേ ഞാൻ ഈ ചാനൽ നിർത്തിയില്ല. അപ്പം ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ ഇടുമ്പം ഇനി അത് സബ്സ്ക്രൈബ് കൂടിക്കോളും. അപ്പോൾ എൻ്റെ കൂട്ടുകാരെന്നൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ല. കൂട്ടുകാരന്മാർ തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ, എടാ നീ വിഷമിക്കണ്ടടാ, നമ്മളൊക്കെ കൂട്ടുകാരന്മാർ ബൻബൻസ് അല്ലേ, അതുകൊണ്ട് ഞാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കും, നിനക്ക് ഒരു 10K 1K ഒക്കെ അടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. അടിച്ചു തരും കഴിച്ചു, അവൻ എൻ്റെ ചങ്സാണ്. അപ്പോൾ എനിക്ക് ചങ്ക്സ് 4 പേരുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇപ്പം ഡബ്ബിങ്ങിലാണ് ഇരിക്കുന്നത്. ഞാൻ TVPM, ഞാൻ തിരുവനന്തപുരത്താണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്, ഡബ്ബിങ്ങിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റുഡിയോ കാണിച്ചു തരണ്ടേ? അപ്പോൾ ഞാൻ സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ പുതിയ എയർ ഡ്രോപ്സ് 138 വാങ്ങിച്ചു 1300 രൂപയ്ക്ക്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? ഞാൻ മെനിങ്ങാന്ന് ലുല്ലു മാളിൽ പോയിരുന്നു. അപ്പോൾ നിങ്ങൾ പേപ്പർ വായിച്ചാൽ 100% ഓഫർ ലുല്ലു മാളിലുണ്ടെന്ന് പറഞ്ഞു ഗൈസ്, 11 മണി കഴിഞ്ഞാൽ. അപ്പോൾ ഗൈസ് അങ്ങനെ അതും വാങ്ങിച്ചു. പിന്നെ ഞാൻ ഒരു TV വാങ്ങിച്ചു, പിന്നെ അവിടെ വില കുറഞ്ഞ ഫുഡൊക്കെ വാങ്ങിച്ചു, അതൊക്കെ ഇന്നലെ കഴിച്ചു തീർന്നു. മിനിങ്ങാനും കുറച്ച് കഴിച്ചു, ഇന്നലെയും കുറച്ച് കഴിച്ചു. അപ്പോൾ അങ്ങനെ അങ്ങനെ ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ നടത്തി. അപ്പോൾ ഇന്ന് ഞാൻ എയർ ഡ്രോപ്സിൻ്റെ അൺബോക്സിംഗ് ആണ്. ഞാൻ പൊട്ടിച്ചൊക്കെ വച്ചു, അതുണ്ടോ, പൊട്ടിച്ചൊക്കെ വച്ചു. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം, തുറന്ന് കാണിച്ചു തരാം, ഇത് എന്തിനൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പോൾ സ്റ്റുഡിയോയിലാണ് നിൽക്കുന്നത്, ഞാൻ സ്റ്റുഡിയോയിലെത്ത കാര്യങ്ങൾ അത്രയും കാണിച്ചു തരാം. വരുന്നുണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്, അപ്പോൾ ഇതാണ് സ്റ്റുഡിയോയിലത്തെ അവസ്ഥ. വരുന്നുണ്ട് ഗൈസ്. കണ്ടോ, ഇത് CPU ആണ്. കണ്ടോ, ഇത് TV ആണ് ഗൈസ്. ഇത് AC ആണ്. ഞാൻ ഇപ്പൊ എനിക്ക് നല്ല തണുക്കുന്നു ഗൈസ്, എനിക്ക് നല്ല തണുത്തിട്ട് വയ്യ. അപ്പൊ ഗൈസ് ഇവിടെ ദേ ഈ ഒരു TV ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഇവിടെയാണ് ഞാൻ വീഡിയോ ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പൊ നമുക്കിനി എയർ ഡ്രോപ്സിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സിങ് അല്ല, ഞാൻ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്, ഇനി നമുക്ക് അതൊക്കെ തുറന്നു നോക്കാം. അപ്പൊ നേരെ ഇയർ ഡ്രോപ്സിൻ്റെ അടുത്ത് തന്നെ പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ എയർ ഡ്രോപ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇരുന്ന സ്ഥലത്ത് തന്നെ വന്നിരിക്കുന്നത്. ഞാൻ ചുമ്മാ പറഞ്ഞാണ്. അപ്പോൾ ഗൈസ് എൻ്റെ അടുത്ത് തന്നെ ഇയർ ഡ്രോപ്സ് ഉണ്ട്. ഞാൻ എങ്ങനെ കൈ പോകും ഗൈസ്, എൻ്റെ കൈ അങ്ങ് വലിയ തോന്നുന്നു. പിടിച്ചു ഗൈസ്, കൊണ്ടുവരത്തെ. ഇതാ കണ്ട ഗൈസ്, ഇതാണ് എയർ ഡ്രോപ്സ്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ ലൈറ്റ് കത്തും, അത് നിങ്ങൾക്ക് അറിയാമോ ഗൈസ്? അപ്പോൾ നിങ്ങൾ പറയും, ഞാൻ കള്ളം പറയാമെന്ന് കാണിച്ചു തരാം. 1 2 3 സ്റ്റാർട്ട്. കണ്ട ഗൈസ്? അപ്പോൾ ഇതുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഗൈസ് ഞാൻ എടുക്കുന്നില്ല അതിൻ്റെ അകത്ത് നിന്ന്. എന്നാ കണ്ടോ, ഇത്രയാണ് ഇരിക്കുന്നത്. ഇതാണ് ഞാൻ ലുല്ലു മാളിൽ നിന്ന് വാങ്ങിച്ചത്. ഞാൻ പൊന്നേ കണ്ണേന്നാണ് ഞാൻ നോക്കുന്നത്. തുറക്കുമ്പോൾ ഗൈസ് ലൈറ്റ് എത്തുന്നുണ്ടോ? ഇനിയിപ്പം ഒരു ലൈറ്റ് ശരിക്കും എത്തുന്നില്ല, അത് ഒരു കട്ട പോയി എന്നാണ്. എന്നുവെച്ചാൽ ഒരു ഈ ലൈറ്റ് പോയി എന്നല്ല, ഒരു കട്ട, 3 കട്ട ചാർജ് ഉണ്ട്. അപ്പോൾ ഈ 3 കട്ട ലൈറ്റ് എത്തും. അപ്പോഴേ ഈ ഒരു 2 കട്ട പോയെങ്കിൽ 1 കട്ടേ ഉള്ളൂ ചാർജ്. അഥവാ ഈ ലൈറ്റ് ഒന്നും കത്തിയില്ലെങ്കിൽ ചാർജേ ഇല്ല എന്നാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഫുൾ ചാർജാണ്. അപ്പോൾ ഞാൻ ചാർജ് ചെയ്യാൻ വച്ച് ഇപ്പം ഇനി നമുക്ക് ഒരു ദിവസം ഫുൾ ഉപയോഗിക്കാം. ഉണ്ടോ ഗൈസ്?
അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെന്ന് തോന്നണമെങ്കിൽ നിങ്ങൾ നേരെ ലുലു മാളിൽ വിട്ടാൽ മതി. അല്ലെങ്കിൽ ലുലു മാളിൽ പോകണമെന്നൊന്നുമില്ല ഗൈസ്, ഈ മൊബൈൽ കടയിലൊക്കെ പോയാൽ കിട്ടും ഗൈസ്. അപ്പോൾ ഈ ഇത്രയുള്ള വീഡിയോ ഞാൻ ചുമ്മാ വന്നിട്ടാണ്. യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്, എന്നാലേ എനിക്ക് മുന്നേറി ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. പ്ലീസ് ഗൈസ്, നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അടുത്തവണ ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഡബ്ബിംഗ് സൂട്ടൊക്കെ നിങ്ങൾ അല്ല സോറി ഗൈസ്, ഡബ്ബിംഗ് സൂട്ടൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലിടാം. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല, ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും ഇടും. ഞാൻ ഇടും ഗൈസ്, ഞാൻ എന്തായാലും ഡബ്ബിംഗ് വീഡിയോ ഇടും. എനിക്ക് ഇങ്ങനെ ഡബ്ബിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ എനിക്ക് ചിരി വരും ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഇടാത്ത. അപ്പോൾ എന്തായാലും ഇടും ഗൈസ്, ചിരി എന്നാലും കുഴപ്പമില്ല, എനിക്ക് സബ്സ്ക്രൈബ് കിട്ടില്ല. അതിനാണ് ഗൈസ് ഞാൻ ഇങ്ങനെ വീഡിയോ തന്നെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തി ഞാൻ. പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. സോറി ഗൈസ് എൻ്റെ വാല്യൂ വരും ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്, അടുത്ത തന്നെ ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ തെറ്റൊക്കെ നിങ്ങൾ കമൻ്റ് ഇടുക, എൻ്റെ വായിലൊക്കെ തെറ്റുണ്ട് എന്ന് ഞാൻ പറയുമ്പം അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഇനി അടുത്ത വീഡിയോ ഞാൻ സൂപ്പറായിട്ടിടും ഗൈസ്, എഡിറ്റ് ചെയ്തിടും. ഇത് ഞാൻ ചുമ്മാ രണ്ട് വർഷം കഴിഞ്ഞിട്ടല്ലേ വീഡിയോ ഇടുന്നത്, അതുകൊണ്ട് ഞാൻ ഇത് ചുമ്മാ ഇട്ടാണ്, എഡിറ്റ് ഒന്നും ചെയ്തില്ല. അപ്പോൾ ഗൈസ് ഞാൻ അടുത്ത വീഡിയോ എഡിറ്റ് ചെയ്ത് പവറാക്കി ഇടാം ഗൈസ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇറ്റ്സ് മീ അപ്പു സൈനിങ് ഔട്ട്.